അജയുടെയും ജീവിതം ഭദ്രമാക്കുക എന്നത്. അതിന് അവരുടെ കമ്പനി അവർക്ക് നേടിക്കൊടുക്കണം. പരിപൂർണ സ്വാതന്ത്ര്യത്തോടെ അവർക്ക് ആ കമ്പനിയിൽ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റണം. രാജേശ്വരി അമ്മ ഒരു രീതിയിലും അവരുടെ ജീവിതത്തിൽ ഒരു ബാധ്യതയായി വരാൻ പാടില്ല. അതിന് സാമ്പത്തികമായും അവരെ സ്വതന്ത്രരാക്കണം. അത് അവളുടെ അമ്മ കൂടിയായ എന്റെ കടമയാണ്. വിധേനെ എന്റെ കല്യാണിനെ കണ്ടെത്തണം. രാജേശ്വരി അമ്മയുടെ ഒരു സഹായവും സ്വീകരിക്കാതെ തന്നെ എനിക്കത് ചെയ്യണം. എന്റെ കുഞ്ഞ് ജനിക്കുമ്പോ കല്യാൺ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവണം. ഒരച്ഛന്റെ സ്നേഹവും കരുതലും എന്റെ കുഞ്ഞിന് ലഭിക്കണം. അതിന് ഏത് വിധേനയും എന്റെ കല്യാണിനെ കണ്ടെത്തണം. ആ രാജേശ്വരി അമ്മ എന്ന കരിനിഴലിനെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നെ തുടച്ചു മാറ്റണം. അതിനെനിക്ക് സാധിക്കും. അതെന്റെ ജീവിത വ്രതമാണ്. ഇത് കല്യാണിനുള്ള മരുന്ന.
മരുന്ന് എവിടെ? എന്റെ ഇഞ്ചക്ഷൻ എവിടെയാണ്? ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ കൊല്ലും. മരുന്നാണോ നിനക്കൊക്കെ നല്ലത്? ഇല്ലെങ്കിൽ എല്ലാവരും ഞാൻ കൊല്ലും. മരുന്നിനാണോ നീ ഇത്രയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയത്? ഞങ്ങളോർത്ത് നീ രക്ഷപ്പെടാൻ നോക്കിയാണെന്ന്. എവിടെയാടാ എവിടെ എന്റെ മരുന്ന്? മരുന്ന് തരാനല്ലേ ഞാൻ അകത്തേക്ക് വന്നത്. താൻ അതിനകത്തേക്ക് വന്നെന്ന് ഞാൻ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? എനിക്ക് മരുന്ന് തടാ. എടാ നീ ആ മരുന്ന് എടുത്തു കൊടുക്കൂ. നീ മുറിയിലേക്ക് പോ, ഞാൻ മരുന്ന് കൊണ്ടുവരാം. എനിക്ക് കൊണ്ടുവരാം. നിന്റെ മരുന്നിപ്പോ കൊണ്ടുവരും. എനിക്ക് മരുന്ന് അടങ്ങിയിരിക്കട. കൊണ്ടുവാ, എന്റെ അടങ്ങിയിരിക്കട. അവിടെ കൊണ്ടുവാ. എന്നാ നിന്റെ മരുന്ന്? ഞാൻ കുത്തിവെച്ചോളാം. അത് വേണ്ട, ഞാൻ കുത്തിവെച്ചോളാം. വേണ്ട, നീ കുത്തിവെച്ച വേദന എടുക്കും. എനിക്കറിയാം എടുക്കാം. ഇനി തടാം. അതും കൊടുക്കും. ഇവനത് കളഞ്ഞാലോ? എന്നാ ഇവന്റെ എല്ലാം കുടിക്കും ഞാൻ. നീ മരുന്ന് കൊടുക്ക്. നമ്മളിവിടെ നിൽക്കല്ലേ. ഇവൻ എന്താ ചെയ്യുന്നത് കാണാലോ. മരുന്ന് തടാ. മരുന്ന് രശ്മി എന്താ ഇതുവരെ വരാത്തത്? ഈ കുട്ടികളെ സമ്മതിക്കണം, ഒരു പേടിയുമില്ല. ഏത് രാത്രിയിലും ആരെയും പേടിക്കാതെ സഞ്ചരിക്കാൻ അവർക്കറിയാം. അതിനുള്ള ധൈര്യമുണ്ട്. ഒരു കണക്കിന് അതാണ് വേണ്ടത്. ജീവിതത്തിൽ എപ്പോഴാണ് തനിച്ചാവുന്നതെന്ന് പറയാൻ പറ്റില്ല. ഏത് സാഹചര്യത്തിലും പെൺകുട്ടികളെ ജീവിക്കണമല്ലോ. കല്യാണിനെ കണ്ടെത്തി തരാമെന്ന് രശ്മിയുടെ ഫ്രണ്ട്സ് പറഞ്ഞതല്ലേ? അവരെ ഒന്ന് വിളിച്ച കാര്യങ്ങൾ സംസാരിക്കാമായിരുന്നു. ഏത് വിധേനയും കല്യാണിനെ കണ്ടെത്തണം. ഇനിയും ഞാൻ മടിച്ചു നിന്നാൽ എന്റെ കുഞ്ഞിനോട് പോലും ഞാൻ ചെയ്യുന്ന തെറ്റാവൂ അത്. ഹലോ സീതേശി. ആ വൈഷ്ണവ്, രശ്മി എവിടെയുണ്ടോ? ഇല്ലേശി, അവൾ അങ്ങോട്ട് പോകുന്നല്ലോ. ഇതുവരെ എത്തിയില്ല, അതാ ഞാൻ വിളിച്ചത്. അതോർത്ത് ചേച്ചി പേടിക്കണ്ട, അവൾ എത്തിക്കോളൂ. അവളുടെ കാര്യം നോക്കാൻ അവൾക്ക് നന്നായിട്ടറിയാം. അതെനിക്കറിയാം. അങ്ങനെ വേണം പെൺകുട്ടികള്. പിന്നെ ഞാൻ വിളിച്ചത് ഒരു കാര്യം കൂടി സംസാരിക്കാനാ. എന്താ ചേച്ചി? കല്യാണിനെ കണ്ടെത്തുന്ന കാര്യം എന്നെ സഹായിക്കാവുന്ന നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? തീർച്ചയായും, അത് നമ്മൾ ഉടനെ കണ്ടെത്തുക തന്നെ ചെയ്യും. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. നമുക്കൊന്ന് നേരിൽ കാണണമല്ലോ, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എപ്പോഴും ഒന്ന് കാണാൻ പറ്റുന്നത്? ചേച്ചി പറഞ്ഞാ മതി, ഞങ്ങൾ എത്തിക്കോളാം. എങ്കിൽ നമുക്ക് നാളെ കാണാം. ഇനി വൈകാതെ തന്നെ നമുക്ക് കല്യാണിനെ കണ്ടെത്തണം. ശരി ചേച്ചി, നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ചേച്ചി.
കൃഷ്ണ വ്യക്തിയോ? ഞാനൊരു ചായ എടുക്കാം. വേണ്ട സീതേശി, ഞാൻ കുറച്ചു മുമ്പ് കുടിച്ചതേ ഉള്ളൂ. രശ്മി എവിടെ? എന്തൊക്കെയോ വാങ്ങാനുണ്ടെന്ന് പറഞ്ഞ് കടയിലേക്ക് പോയതാ, ഇപ്പൊ വരും. ആണോ? വൈഷ്ണവ്, കല്യാണം എവിടെയുണ്ടെന്ന് എത്രയും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് സീതേശി. വിവരങ്ങൾ നമ്മളിലേക്ക് വന്ന് ചേരുന്നത് വരെ കാത്തിരിക്കാനുള്ള സമയമൊന്നും നമുക്കില്ല. കല്യാണം എവിടെയുണ്ടെന്ന് നമ്മൾ ബുദ്ധിപൂർവം തേടി കണ്ടുപിടിക്കണം. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ചിന്തിക്കാനും നമ്മൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള വഴികൾ അടയ്ക്കാനും രാജേശ്വരി അമ്മയ്ക്ക് സാധിക്കും. പോലീസിന്റെ സഹായത്തോടെ കല്യാണിനെ കണ്ടെത്താൻ ശ്രമിച്ചിട്ട് ഞാൻ പരാജിതയായി. ഇനി അത് സംഭവിക്കാൻ പാടില്ല. കയ്യെത്തും ദൂരത്ത് നിന്ന് എന്റെ കല്യാണിനെ ഇനി നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഇനി നമ്മളെല്ലാം പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്ത് പ്ലാനും ഞങ്ങൾ കൂടെ ഉണ്ട് സീതേശി. കല്യാണേട്ടൻ എവിടെ ഉണ്ടെന്ന് ഒന്ന് അറിഞ്ഞാ മതി. ആളെ രക്ഷിച്ച് സീതേശിയുടെ മുന്നിലെത്തിക്കുന്ന കാര്യം ഞങ്ങളേറ്റു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. അവർക്ക് നല്ല ആൾബലമുണ്ട്. കല്യാണിനെ സൂക്ഷിച്ചിരിക്കുന്നത് ഒരു കൂട്ടം ഗുണ്ടകളാണ്. അവരിൽ നിന്ന് വേണം നമുക്ക് കല്യാണിനെ രക്ഷിക്കാൻ. അവരെ ഒരിക്കലും നിസ്സാരക്കാരായോ വില കുറച്ചോ കാണരുത്. ഇല്ല ചേച്ചി, നമുക്ക് എങ്ങനെ മൂവ് ചെയ്യണമെന്ന് സീതേശി പറഞ്ഞാ മതി. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, രാജേശ്വരി അമ്മ കല്യാണിനെ കൊണ്ടുപോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് ഞാൻ മെസ്സേജ് ചെയ്ത് തരാം, അത് നോക്കി പോയാ മതി. ഒറ്റയ്ക്കാണോ പോകുന്നത്? ഇന്ന് ഞാനും അരവിന്ദും ഉണ്ടോ? ഒന്നിച്ചു പോകാതെ രണ്ടുപേരും ഒരേ സമയം രണ്ട് സ്ഥലങ്ങളെ അന്വേഷിക്കാം. അത്രയും സമയം ലാഭിച്ച് ഏരിയകൾ കവർ ചെയ്യാലോ. ശരി, എന്നാ ഞാൻ ഇറങ്ങണ്ടേ സീതേച്ച്. ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്താ മതി. രശ്മിയെ കാണുന്നില്ലേ? അവളിപ്പോ വരും. അത് സാരമില്ല, ഞാൻ രശ്മിയെ വിളിച്ചോളാം. വെറുതെ ഇനി സമയങ്ങളുണ്ട്. ഞാൻ അരവിന്ദനെ കണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ശരി, എന്നാ ഇറങ്ങിക്കും. ശരി. എന്റെ കൃഷ്ണ, എന്റെ കല്യാണിനെ പെട്ടെന്ന് കണ്ടെത്താൻ സാധിക്കണം. രക്ഷപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്റെ സീത, പാവം, ഇപ്പൊ എന്താണോ അവളുടെ അവസ്ഥ? രാജേശ്വരം എന്ന ആ ദുഷ്ട എന്റെ കുഞ്ഞിനെ സീതയെ ഉപദ്രവിക്കുന്നുണ്ടാവും. ആരും സഹായത്തിനില്ലാതെ അവൾ ഈ അവസ്ഥയിൽ എങ്ങനെയായിരിക്കും കഴിയുക? ഒരു ഭർത്താവിന്റെ സ്നേഹവും കരുതലും ഏറ്റവും കൂടുതൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന സമയമായത്. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവളെ പരിചരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. ഒരുപാട് കഷ്ടതകൾ അനുഭവിച്ചത് എന്റെ സീത ചെറുപ്പം മുതലേ. എന്നിട്ട് എന്റെ ജീവിതത്തോട് ഞാൻ ചേർത്തപ്പോ എന്നും കൂടെ ഉണ്ടാവുന്ന വാക്ക് ഞാൻ കൊടുത്തിരുന്നു, അതുപോലും പാലിക്കാൻ എനിക്കായില്ലല്ലോ. എന്റെ കുഞ്ഞ് ജനിക്കുമ്പോഴെങ്കിലും എനിക്ക് അവൾക്കൊപ്പം ഉണ്ടാവണം.